യിലെ വംശീയതയും വിവേചനവും തൊഴിൽ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സൗദിയിലെ നിയമ സൌദിയിലെ പറഞ്ഞു തൊഴിൽ മേഖലയിൽ സമത്വം ഉദ്യോഗാർത്ഥികളോട് വിവേചനം കാണിച്ചുകൊണ്ടുള്ള തൊഴിൽ പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്നും ഇത് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ മൂന്നിന്റെ ലംഘനമാണെന്നും സൗദിയിലെ നിയമ നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി വിവേചനം മൂലം ജോലി ലഭിക്കാതിരുന്നാൽ മന്ത്രാലയത്തിൽ പരാതിപ്പെടാൻ അവകാശമുണ്ടെന്ന് അഭിഭാഷകരായ ബന്ദർ അലാമോദി ഖുലൂദ് അൽ അഹമ്മദി എന്നിവർ പറഞ്ഞു തൊഴിൽ രംഗത്ത് ലിംഗവിവേചനം പാടില്ല ഭിന്നശേഷിക്കാരോട് വിവേചനം പാടില്ല പ്രായത്തിന്റെ പേരിലുള്ള വിവേചനവും നിയമലംഘനമാണ് ജോലിക്ക് എടുക്കുമ്പോഴും ജോലിക്കിടയിലും സമത്വം ഉറപ്പുവരുത്തണം വിദ്യാഭ്യാസവും പരിചയസമ്പത്തും ഉൾപ്പെടെയുള്ള യോഗ്യത അടിസ്ഥാനമാക്കി മാത്രമേ ജോലിക്കാരെ വേർതിരിക്കാൻ പാടുള്ളൂ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ആവശ്യമുള്ളതായി പരസ്യം ചെയ്യണമെങ്കിൽ അതിന് മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി കണമകലം ട്വന്റി ഫോർ ജിദ്ദ തൊഴിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സൗദിയിലെ തൊഴിൽ കോടതികൾ ഏറെ മെച്ചപ്പെട്ടതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സൗദിയിലെ തൊഴിൽ കോടതികൾ ഒരു ലക്ഷത്തിലേറെ കേസുകളിൽ തീർപ്പുണ്ടാക്കി തൊഴിൽ കേസുകൾ ഓൺലൈൻ വഴിയും പരാതിപ്പെടാൻ സൗകര്യമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സൗദിയിലെ തൊഴിൽ കോടതി ഒരു ലക്ഷത്തി പതിനായിരം വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു തൊഴിൽ കേസുകൾ കൈകാര്യം ചെയ്യാനായി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം സിറ്റിംഗുകളാണ് കോടതികളിൽ ഈ കാലയളവിൽ നടന്നത് ിടെ പതിനാറായിരത്തി നൂറ്റി അമ്പത്തിയഞ്ച് കേസുകളിൽ കോടതി തീർപ്പുണ്ടാക്കി കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്ത കേസുകളിൽ മുപ്പത് ശതമാനത്തിനും ഒരു സിറ്റിംഗിൽ തന്നെ തീർപ്പുണ്ടാക്കി നാൽപ്പത് ശതമാനം രണ്ടാമത്തെ സിറ്റിംഗിലും മുപ്പത് ശതമാനം മൂന്നാമത്തെ സിറ്റിംഗിലുമാണ് തീർപ്പായത് പ്രതിദിനം ഏതാണ്ട് അറുനൂറ്റി അമ്പത് സിറ്റിംഗുകളാണ് കോടതികളിൽ നടക്കുന്നത് തൊഴിൽ സംബന്ധമായ പരാതികൾ ഓൺലൈൻ വഴി തൊഴിൽ കോടതികളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് നിയമ മന്ത്രാലയത്തിന്റെ നാജിസ് എന്ന ആപ്പ് വഴിയും പരാതിപ്പെടാം ൊന്ന് ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എൻ എ ജെ ഐ എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സൗദിയിൽ നിന്ന് കോവിഡ് കേസുകളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിലുള്ളത് രോഗമുക്തിയും ഒരു മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ൂറിനിടെ സാമ്പിളുകൾ പരിശോധിച്ചു ദശാംശം ഒന്ന് ഒന്ന് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് ലക്ഷത്തിയേഴ് കോവിഡ് കേസുകളും അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് രോഗമുക്തിയും എണ്ണായിരത്തി എണ്ണൂറ്റി മരണവുമാണ് രണ്ടായിരത്തി തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദിൽ പന്ത്രണ്ടും ജിദ്ദയിൽ പത്തും മക്കയിൽ മൂന്നും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ജിദ്ദയിൽ ഇരുനൂറ്റി അറുപത്തിനാലും റിയാദിൽ നൂറ്റി എഴുപത്തിയഞ്ചും മക്കയിൽ തൊണ്ണൂറ്റിനാലും മദീനയിൽ എൺപത്തിരണ്ടും ദമാമിൽ പത്തൊമ്പതും ആക്റ്റീവ് കേസുകളാണുള്ളത്